ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ മനസ്സിലായിക്കാണ് എൻ്റെ ലുക്കൊക്കെ മാറിയല്ലേ. പാർലറുമായിട്ട് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് പുറകെ വരും കേട്ടോ. അപ്പം മസ്റ്റ് വാച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് അഡീനിയം പ്ലാൻ ഉണ്ടെന്നറിയാമല്ലോ, അതിൽ വിത്തുണ്ടായിരുന്നു, അത് ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പറന്നു പോകും. ഈ അപ്പൂപ്പം താടി പോലത്തെ ഒരു ടൈപ്പാണല്ലോ അഡീനിയത്തിൻ്റെ വിത്ത്. കണ്ടിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അത് പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നടണം. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദാ ഇതാണ് എൻ്റെ അഡീനിയം പ്ലാന്റ്. ഇതിലാണ് വിത്തുണ്ടായത്. ഇത് ഓൾറെഡി വിത്ത് താഴേക്ക് പൊഴിഞ്ഞ് വീണു. ഞാൻ വിത്തായപ്പം കൂടൊക്കെ കെട്ടിയിടാൻ നോക്കിയായിരുന്നു, പക്ഷേ എന്നൊന്നും പറ്റിയില്ല. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ വിത്തെന്ന് പറഞ്ഞാൽ. കാണാത്തവർക്കായിട്ട് പറയാം കേട്ടോ, ചിലർക്ക് അറിയാതിരിക്കാം. നമ്മുടെ അപ്പൂപ്പൻ താടിയുടെ ഒരു ടെക്സ്ചറാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അപ്പൂപ്പൻ താടി പറന്നു പോകുന്നു, അല്ലെങ്കിൽ പറന്നു പോകും, ആ കൂട്ടത്തിൽ വിത്തും പോവും. അപ്പോൾ അതിന് മുന്നേ നമ്മളിത് എടുക്കണം. ഓൾറെഡി ഇത് പൊട്ടിപ്പോയി. അപ്പോൾ ഇനി ഞാനിത് എടുത്തില്ലെങ്കിൽ ഇതങ്ങ് പറന്നു പോകും. ഇപ്പം തന്നെ കാറ്റത്ത് പറക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇതിന് ഏതെങ്കിലും വിത്ത് പറന്ന് പോയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തുമില്ല, ശ്രദ്ധിക്കാൻ പറ്റിയില്ല, കുറച്ച് കാര്യങ്ങളിൽ ബിസിയായിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനിപ്പോൾ ഇതങ്ങ് നടാൻ പോവുകയാണ്. അപ്പം ഇതുപോലൊരു തോടിനകത്താണ് ഈ വിത്തുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിത്ത് പാകി അടിയനിയം കിളിപ്പിക്കുന്നതിന് ഒരു ഗുണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടാൽ അറിയാം, ഈ സ്റ്റെമ്മ് കണ്ടോ, അടിഭാഗം ഇങ്ങനെ ഉരുണ്ടിരിക്കും. അതായത് ഒരു എന്താ പറയുക, ഒരു ഫുൾഫിൽനെസ് ഇതിനകത്ത് ഉണ്ടാകും ആ പ്ലാന്റിന്. നമുക്ക് വിത്ത് വായി കിളിപ്പിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു സ്റ്റെമ്മ് അടിയിൽ നിന്ന് തന്നെ കിട്ടത്തുള്ളൂ. അതല്ലാത്ത പക്ഷം നമ്മൾ സ്റ്റെമ്മാണ് കിളിപ്പിക്കുന്നത്, കമ്പ് വെച്ച് കിളിപ്പിക്കുവാണെങ്കിൽ ഇതാ ഇതുപോലെ ഇരിക്കും അടിയിൽ നിന്ന്, കണ്ടോ, സാധാരണ കമ്പ് നട്ട് അടിയിനെയും കിളിർത്ത പോലെ നിൽക്കത്തുള്ളൂ. പ്ലാന്റിൻ്റെ ക്വാളിറ്റിയൊക്കെ സെയിം തന്നെയായിരിക്കും, നന്നായിട്ട് പൂവിടുകയൊക്കെ ചെയ്യും. എന്താ ഇതിനിപ്പോൾ നല്ല പൂവുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, നമുക്കൊരു ഫീല് കിട്ടണമെങ്കിൽ, അത് നല്ലൊരു പ്ലാന്റായിട്ടുള്ള ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്തിൽ നിന്ന് തന്നെ മുളപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇതേ ഇതിപ്പം വിത്തിൽ നിന്ന് മുളച്ച പ്ലാന്റാണ് കേട്ടോ. ഞാൻ ഒത്തിരി നാളായതാണ്, ഞാൻ നേരത്തെ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിരുന്നു. അതുപോലെ ഇതിൻ്റെ അറ്റത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നു. മഴക്കാലമൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാനിത് കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉണ്ടായ പ്ലാന്റാണ് ഇതാ ഇപ്പം ഞാൻ ഈ കാണിച്ചത്. ഇത് അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആ പൂവായിട്ട് നിൽക്കുന്നത്, അത് ഞാൻ ഈ പറഞ്ഞ പ്ലാന്റിൻ്റെ കമ്പ് നട്ടതാണ്. അപ്പോൾ ദാ ഞാൻ ഈ വിത്തെല്ലാം അങ്ങ് എടുക്കുകയാണ്. ഓൾറെഡി ഇതെല്ലാം പൊട്ടിച്ചെതറിപ്പോയി. ഇനി ഇത് മുഴുവൻ പെറുക്കി എടുക്കാം. ഇത് ഈ അപ്പൂപ്പൻ താടിയുടെ ടെസ്റ്ററാന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ചെറിയൊരു കാറ്റടിച്ചാൽ മതി അത് പറന്നു പോകും. അപ്പോൾ നമുക്കിനി ഇത് സോക്ക് ചെയ്ത് വെക്കണം. അതിന് ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ആട്ടോ സോക്ക് ചെയ്യാൻ പോണേ. ഇന്ന് വൈകുന്നേരം സോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പം നമുക്ക് നടാവുന്നതാണ്. ഇതാണ്ട പോകണം. ഇതാ ഞാൻ പറഞ്ഞത്, ചെറിയൊരു കാറ്റടിച്ചത് ഇപ്പം അത് പറന്നു പോയുണ്ടോ. സത്യത്തിൽ നമുക്ക് ഇതിൻ്റെ ഈ താടി പോലെയുള്ള ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നടുക്കത്തെ ഈ വിത്ത് മാത്രമായിട്ട് വേണമെങ്കിൽ എടുത്ത് സോക്ക് ചെയ്യാമെന്നാണ്. ഇതുപോലെ ഒരു നല്ല കട്ടിയുള്ള ഒരു തോടാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് അങ്ങനെ പോകത്തില്ല, പക്ഷെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്കാം. അപ്പം ഞാൻ ഇതെടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ്, ഫുൾ ഇടുകയാണ്. കാരണം സോക്കായി കഴിയുമ്പം കുതിർന്ന് ഓക്കെ ആയിക്കോളും. എനിക്കിപ്പം മടി കാരണം ഞാനിത് ഡയറക്റ്റ് ഇങ്ങനെ സോക്ക് ചെയ്യിടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ക്ഷമയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ വിത്തിൻ്റെ ഈ താടി പോലത്തെ ആ ഭാഗം അങ്ങ് എടുത്തടർത്തി കളഞ്ഞിട്ട് വിത്ത് മാത്രം സോക്ക് ചെയ്താലും മതി. എനിക്കിപ്പം കുറച്ച് മടിയായതുകൊണ്ട് പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഫുള്ളായിട്ട് തന്നെ അങ്ങ് സോക്ക് ചെയ്തിടുകയാണ്. ഇത് ഫുള്ളായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, വിത്ത് നന്നായിട്ട് കുതിർന്നോളും. അപ്പോൾ ഇനി നമുക്കിത് ഒരു രാത്രി കുതിരാൻ വയ്ക്കാം. അപ്പോൾ ആ പിറ്റേ ദിവസം രാവിലെയായി, ഇത് നന്നായിട്ട് ഇതിൻ്റെ സീഡ്സ് എല്ലാം തന്നെ കുതിർന്നിട്ടുണ്ട്. ചിലതിൻ്റെ ഈ മറ്റേ താടി പോലത്തെ സംഭവമൊക്കെ അടർന്നു പോയി. അപ്പോൾ ഇതാ ഞാനൊരു പോട്ടിൽ മണ്ണെടുത്തിട്ടുണ്ട്. മണ്ണും ചാണകപ്പൊടിയും മിക്സ്ഡ് ആണിത്. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കേട്ടോ.
അപ്പം ഇതിൽ ചെറുതായിട്ട് ഞാൻ വെള്ളം നനച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിത്തിനെ ഇതിലേക്ക് പാകാം. പാകാനായിട്ട് വലിയ ടഫ് പരിപാടി ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, ഈ മണ്ണിൻ്റെ മേളിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഇട്ടേക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടേച്ചാൽ മതി. കാരണം ആ താടിയുടെ ആ ഭാഗങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ വിത്ത് തന്നെ സെപ്പറേറ്റ് ആയിക്കോളും. അപ്പം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കിയിടും. ഞാൻ ഇത് ഫുൾ ഈ പോട്ടിൽ തന്നെ ഇടുന്ന കേട്ടോ. കാരണം ഇത് വളർന്ന് വരുമ്പോഴും ചെറിയ തൈ ആയിരിക്കും. ഒരു രണ്ടല പരുവൊക്കെ ആകുമ്പോഴത്തേന് തന്നെ മാറ്റി വെച്ചേച്ചാൽ മതി. അപ്പം അതുവരെ ഈ പോട്ടിൽ ഈസി ആയിട്ട് വളരും. അപ്പം ഇതാ ഞാനിത് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മേളിൽ കൂടി കുറേശ്ശെ മണ്ണെടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അധികം ഒന്നും പ്രസ് ചെയ്യുക, ഒത്തിരി അങ്ങ് ഓവറായിട്ട് ഇടുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മാത്രം മതി. അതിൻ്റെ പേരിൽ പേരിന് വേണ്ടി മാത്രം കുറച്ച് മണ്ണ് അതിൻ്റെ മേളിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ കുതിരാൻ വെച്ച ആ വെള്ളം തന്നെ ജസ്റ്റ് കൈകൊണ്ട് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്തേക്കുക, ഒരു നനവിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ എന്താ നമ്മുടെ നടീൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ തണലത്തേക്ക് മാറ്റി വെച്ചേക്കുക. ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനകം ഇതിൻ്റെ ചെറിയ ഇലകൾ പൊട്ടി മുള വന്നിരിക്കും. അപ്പോൾ മുള വന്നിട്ടുള്ള ബാക്കി ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. കാരണം ഈ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയി പോകും ഞാൻ ഫുള്ള് കാണിക്കാൻ പോയാൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ബാക്കി അല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ബൈ.